ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോകൾ നമുക്ക് എങ്ങനെയാ ഒരു PDF ഫോർമാറ്റിലേക്ക് മാറ്റാം. മാത്രമല്ല നമുക്കത് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു PDF ആക്കിയിട്ട് നമുക്ക് വാട്സപ്പിലോ ഇമെയിലോ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാസ്വേഡ് കൊടുത്ത ഒരു PDF ആകുമ്പം നമ്മൾ അയച്ച വ്യക്തിക്ക് ആ പാസ്വേഡ് അറിയാമെങ്കിൽ മാത്രം അത് തുറന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ പേഴ്സണൽ ഡാറ്റകൾ, ഫോട്ടോകളൊക്കെ നമുക്ക് ഈ രീതിയിൽ പാസ്വേഡ് ഇട്ടുകൊണ്ട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ആ ഒരു പാസ്വേഡും ആ സുഹൃത്തിന് അറിയാമെങ്കിൽ ആ സുഹൃത്തിന് മാത്രം അത് തുറന്ന് കാണാനുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇത്തരത്തിൽ PDF നമ്മൾ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് പാസ്വേഡ് ഉണ്ടാക്കുക എന്നും എങ്ങനെയാണ് അതിനകത്ത് PDF ഉണ്ടാക്കിയിട്ട് അതിന് പാസ്വേഡ് കൊടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ആപ്ലിക്കേഷൻ വഴി ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ ഇവിടെ ഒരു സെറ്റിംഗ്സ് ബട്ടൺ മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ ഇതിൻ്റെ സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ 100 എന്നാണ് കാണുക, ഇതുപോലെയാണ് കാണുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് 100 ഫോട്ടോകൾ വരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു PDF ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു PDF ഫയലിനകത്ത് ബുക്ക് പോലെ നിങ്ങൾക്ക് 100 ഫോട്ടോകൾ വരെ ഉൾക്കൊള്ളിക്കാം. ഇനി 100 കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്, എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ഫോട്ടോകൾ കൊടുക്കാം എന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോ ആഡ് ചെയ്യാം. ഞാനിവിടെ 0 തന്നെ വെച്ചു. അതുപോലെ പാസ്വേഡ് കൊടുത്തിട്ടുള്ള PDF ആണ് നിങ്ങൾക്ക് നിർമ്മിക്കേണ്ടതെങ്കിൽ ഇവിടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ചെക്ക് മാർക്ക് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടിക്ക് മാർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന PDFന് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം. ആ ഒരു പാസ്വേഡ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതും ഇവിടെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ആദ്യം തന്നെ കൊടുത്ത് വെക്കണം എന്നില്ല, PDF ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതൊക്കെ വീണ്ടും ചോദിക്കും. ആ സമയത്ത് കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ കൊടുത്ത PDFന്റെ പാസ്വേഡ് ശരി തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഇവിടെ ഒരു കണ്ണിൻ്റെ ഒരു ചിഹ്നം കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാസ്വേഡ് ഇവിടെ തെളിഞ്ഞ് കാണാം. അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റം വരുത്തിയിട്ട് സേവ് ചെയ്യാം. അതുപോലെ ഇമാജ് കംപ്രഷൻ എന്നുള്ള ഓപ്ഷനിൽ PDF എന്ന് പറയുമ്പം ഒരുപാട് ഫോട്ടോകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പാക്കേജാണ്. അപ്പം അതിന് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ഈ കംപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം സൈസ് കുറവായിരിക്കും, അതുപോലെ തന്നെ റെസൊല്യൂഷനും വളരെയധികം കുറയും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഇവിടെ നോ കംപ്രഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഫോട്ടോയിൻ്റെ റെസൊല്യൂഷനും ക്വാളിറ്റിയൊന്നും കുറയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഇവിടെ സേവ് എന്നുള്ള ഈ മുകളിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കാം. അതിനുശേഷം വരുന്ന ഈ ഒരു പേജിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ ഈ ഒരു PDF ഇമേജിനകത്തേക്ക് ആഡ് ചെയ്യാം. ഏതൊക്കെ ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആവശ്യമുള്ള ഫോട്ടോകൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എത്ര വേണമെങ്കിലും കൊടുക്കാം, 100 അല്ലെങ്കിൽ 100 അധികം എത്ര വേണമെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന മുകളിലെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഫോട്ടോകൾ കംപ്ലീറ്റ് ഇവിടേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് ഇതിനെ എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണോ എന്നൊക്കെ ഇവിടെ തീരുമാനിക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു PDFന്റെ പോലത്തൊരു ചിഹ്നം കാണാം. അതുപോലെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് മുകളിൽ കാണാം. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ, നിങ്ങൾ മാർക്ക് ചെയ്തത് ആവശ്യമില്ലാത്ത ഫോട്ടോകളാണെങ്കിൽ ഈ രീതിയിൽ ഒറ്റയടിക്ക് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനും, അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നേരിട്ട് PDF ആക്കാനുമുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ PDF നെയിം എന്നുള്ളതിൽ PDF ഫയലിന് എന്ത് പേരാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ പേര് ഇവിടെ കൊടുക്കാം. അതുപോലെ പാസ്വേഡ് നമ്മൾ ഓൾറെഡി ആദ്യം സെറ്റിംഗ്സിനകത്ത് കൊടുത്തത് കാരണം ആ പാസ്വേഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പാസ്വേഡ് അവിടെ കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോകളെല്ലാം കളറ് ഫോട്ടോകളാണ്. നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ ഫോട്ടോയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് മാറും. അപ്പോൾ ഞാനത് മാറ്റുന്നില്ല. ഓക്കെ കൊടുത്തു. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾക്കകം അതിനെ PDF ആക്കി കൺവേർട്ട് ആക്കി നമുക്ക് തരും. ആ ഒരു ഫയൽ ഇവിടെ PDF ആക്കി മാറി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുക, ഇതുപോലെ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമുക്ക് ഓൾറെഡി അറിയാം, 1, 2, 3, 4 എന്നാണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്ത് ഓപ്പൺ എന്ന് കൊടുത്തെങ്കിൽ മാത്രമാണ് ആ ഒരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുള്ളൂ. എല്ലാം ഇങ്ങനെ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് മൊത്തത്തിൽ ഒരു ഒറ്റ ഫയലാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമ്മളിപ്പോൾ 6 ഫോട്ടോ ആണ് ആ ഒരു PDFനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊരു സുഹൃത്തിന് വാട്സപ്പിലേക്ക് അയക്കണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. വാട്സപ്പ് കൂടാതെ ഏത്
മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെൻഡ് ഓപ്ഷൻ എടുത്ത് ഞാനിവിടെ വാട്സപ്പിൽ എൻ്റെ നമ്പറിലേക്ക് തന്നെ സാമ്പിൾ ഒന്ന് അയച്ചു നോക്കാം. നോക്കുക, ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഞാനിവിടെ അയച്ചിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്യുമ്പം നമ്മളിത് നമ്മളുടെ സുഹൃത്തിനാണ് അയച്ചതെങ്കിൽ സുഹൃത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നേരത്തെ വന്ന പോലെ പാസ്വേഡ് ചോദിക്കുന്ന വിൻഡോ ആണ് വരിക. പാസ്വേഡ് അറിയില്ല, തെറ്റായിട്ടുള്ളൊരു പാസ്വേഡ് കൊടുത്താലൊന്നും ഇത് ഓപ്പൺ ആവില്ല. നോക്കുക, എന്ത് പാസ്വേഡ് കൊടുത്തിട്ടും കാര്യമില്ല, കറക്റ്റ് നമ്മളെ കൊടുത്ത 1234 എന്നുള്ള പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മളുടെ പേഴ്സണൽ ഫോട്ടോകൾ, നമുക്ക് അറിയാവുന്ന നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അയക്കാം. അപ്പം ആ ഒരു PDF മറ്റാർക്കും തന്നെ കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. പാസ്വേഡ് അറിഞ്ഞെങ്കിൽ മാത്രം തുറന്ന് നോക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഫയൽ മാനേജർ വഴി പോയി നോക്കിയാലും വാട്സപ്പിലൂടെ വന്നാലും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല റിസീവ് ആവുന്ന സുഹൃത്തിന്. നമ്മൾ ഈ ഒരു PDF ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ. അപ്പം സുഹൃത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവുമില്ല. ജസ്റ്റ് സാധാരണ PDFഉം ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, അതിന് പാസ്വേഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് വളരെ സുരക്ഷിതമായൊരു മാർഗമാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ PDF ഉണ്ടാക്കിയിട്ട് പാസ്വേഡ് കൊടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോകൾ ഈ രീതിയിൽ മാറ്റി നിങ്ങളുടെ തന്നെ ഫോണിൽ സൂക്ഷിച്ച് വെക്കുന്നതും വളരെ നന്നായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.